ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സുഡാഫി ഫ്രം ഇന്ത്യ. സുഡാഫി ഒരു ബ്രാൻഡ് ആവുകയാണ്. ആദ്യം ഈ സുഡാഫികളെന്ന് വിളിച്ചു തുടങ്ങിയത് ഏതാണ്ട് മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗുകാർ, എസ് ടി പിക്കാരെയും പോപ്പുലർ ഫ്രണ്ടുകാരെയൊക്കെയാണ് സുഡാഫികൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. ആ എന്താ പറയുക, ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയം എന്ന് പറയുന്ന ഒരു സാധനം ഇവരുടെയൊക്കെ തലയിലങ്ങ് കെട്ടിവെക്കുകയാണ്. നിങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്, നിങ്ങൾ തീവ്ര ചിന്താഗതിക്കാരാണ്, നിങ്ങൾ സുഡാഫികളാണ്. ആദ്യം പോപ്പുലർ ഫ്രണ്ടിനും അല്ലെങ്കിൽ എസ് ടി പിക്ക് ഒക്കെ ഒപ്പം നിൽക്കുന്നവരെ ഇങ്ങനെ വിളിച്ചു തുടങ്ങി. പിന്നെ 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 അങ്ങോട്ട് മാറിയിട്ട് ഇവർ പറയുന്ന ആശയങ്ങൾ, ഇവരുടെ മുദ്രാവാക്യങ്ങൾ, ഇവർ ഇടപെടുന്ന പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങളായിരിക്കുക. ആ ജനകീയ പ്രശ്നങ്ങൾ ആര് പറഞ്ഞാലും അവരും സുഡാഫികളായി. പിന്നീട് മുസ്ലിം സമുദായം പൂർണ്ണമായിട്ടും സുഡാഫികളായി. ഏതാണ്ട് ഏക സിവിൽ കോഡിനെതിരെയും പൗരത്വ വിരുദ്ധ സമരത്തിനെതിരെയൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ പൗരത്വ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും സുഡാഫികളായി. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാം സുഡാഫികളായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നീട് RSS-നും സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നത്. ആര് സംസാരിച്ചാലും അവരൊക്കെ സുഡാഫികളായി. അങ്ങനെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം ഉള്ളൊരു പേരല്ല സുഡാഫികൾ, അത് CPM ആര്. ഇപ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസ് ഉണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസ് സുഡാഫിയാണ്, എറാഹിം സുഡാഫിയാണ്. അങ്ങനെ മുസ്ലിം നാമധാരികളായിട്ടുള്ളവർക്ക് അപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാർ പോലും സുഡാഫികളാണ്, ആ ഒരു ലൈനാണ്. പിന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഹിന്ദു നാമധാരി വന്നിട്ട് ഇതിനെ അനുകൂലിച്ചാൽ പുള്ളിയും സുഡാഫിയായി. അങ്ങനെ മൊത്തത്തിലൊരു സുഡാഫി മയമാണ്. ഈ സുഡാഫി ബ്രാൻഡ് ആക്കുന്നതിൽ ഷൈനികം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഷൈനികം ഈ ഒരു ഇന്റർവ്യൂല് ഉണ്ണിമുകുന്ദനെ വിമർശിക്കുന്നുണ്ട്. ഉണ്ണിമുകുന്ദനെ വിമർശിച്ചുകൊണ്ട് പറയുന്നതിന് ശേഷം ഷൈനികവും സുഡാഫി ആയിരിക്കുകയാണ്. അതിന് മുമ്പ് മമ്മൂട്ടി സുഡാഫി ആയിട്ടുണ്ടായിരുന്നു, ദുൽഖർ സുഡാഫി ആയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഇപ്പൊ മട്ടാഞ്ചേരി മാഫിയ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മട്ടാഞ്ചേരി മാഫിയ ഉണ്ടായത് നമ്മുടെ സന്തോഷ് പണ്ഡിത് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. കാരണം എന്തോ ഒരു വികലമായിട്ടുള്ള കോപ്രായങ്ങൾ ക്യാമറയിൽ പകർത്തി അത് എഡിറ്റ് ചെയ്ത് അത് യൂട്യൂബിൽ ഇട്ടു. അത്തരം വികലമായ അന്നൊക്കെ യൂട്യൂബ് വരുന്ന സമയമാണ്, എൻ്റെ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലാണ് ഈ സാധനമൊക്കെ വരുന്നത്. അപ്പൊ ആ സമയത്ത് എല്ലാവർക്കും യൂട്യൂബ് ഒക്കെ ഒരു കൗതുകമാണ്, എല്ലാം എന്തൊക്കെയോ അതിൽ നടക്കുന്നു, എന്താ എങ്ങനെയാണെന്നുള്ളൊരു കൗതുകം കൊണ്ട് എല്ലാവരും കയറി കോപ്രായം കാണുകയും ഇദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ അതൊരു ട്രെൻഡിങ്ങിൽ വന്ന് ഒരുപാട് ആളുകളിലേക്ക് അത് എത്തി. അങ്ങനെ അദ്ദേഹം തിയേറ്ററിനകത്ത് റിലീസ് ചെയ്ത് അദ്ദേഹത്തെ തെറി വിളിക്കാൻ വേണ്ടി കണ്ടു. അപ്പൊ അദ്ദേഹത്തിനൊരു മൈലേജ് ഉണ്ടായി. അതായത് സമൂഹത്തില് ഇപ്പൊ ആറാട്ടുന്നതിന് കിട്ടുന്ന മൈലേജ്, അല്ലെങ്കിൽ അലൻ ജോസ് പെരേരയ്ക്ക് കിട്ടുന്ന മൈലേജ്, ഇവരെയൊക്കെ കോമാളികളായിട്ടാണ് ശരിക്കും സമൂഹം കാണുന്നത്, അല്ലാതെ അവർക്ക് പ്രിവിലേജ് ഒന്നുമില്ല. അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിത് എന്ന് പറയുന്ന ആളെ കോമാളിയായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ കാശുണ്ടാക്കിയാലും അദ്ദേഹത്തെ കോമാളിയായിട്ടാണ് സമൂഹം കാണുന്നത്. കാരണം കോമാളിത്തരമാണ് അദ്ദേഹം കാണിച്ചത്. അദ്ദേഹം പറയാണ് ഒരു കാലത്ത് സിനിമയിൽ തിരുവനന്തപുരം മാഫിയ എന്ന് പറഞ്ഞിട്ടൊരു നായർ ഗ്യാങ് ഉണ്ടായിരുന്നു, മോഹൻലാലും ഉൾപ്പെടെ ഉള്ളവരെ കുറിച്ച് പറയുന്നു. അതിനുശേഷം കൊച്ചി ഗ്യാങ് ഉണ്ടായിരുന്നു, മമ്മൂട്ടിയും ജോഷിയൊക്കെ കൂടെ ഉള്ള. ഇപ്പോൾ ഒരു മട്ടാഞ്ചേരി ഗ്യാങ് ഉണ്ട്, അതിലും മൊത്തം മുസ്ലിങ്ങളാണ്. ആ രീതിയിൽ സംസാരിക്കുന്നു. അതുടനെ അങ്ങ് സംഘപരിവാർ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഈ സന്തോഷ് പണ്ഡിത്തൊക്കെ സംഘപരിവാരത്തിന് ഓരം ചേർന്ന് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അത്തരം ആളുകളൊക്കെ അങ്ങോട്ട് പോകത്തുള്ളൂ, നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ പറയുമ്പോൾ സംഘപരിവാരെ ഏറ്റെടുത്തിട്ട് ഷൈനികത്തെ സുഡാപ്പിയാക്കുന്നു. മമ്മൂട്ടിയാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പേ സുഡാപ്പിയാക്കി, ദുൽഖറിനെ സുഡാപ്പിയാക്കി, ആസിഫ് അലിയെ സുഡാപ്പിയാക്കുന്നു. അങ്ങനെ മലയാള സിനിമയിൽ ഒരു സുഡാപ്പി നയം ഇങ്ങനെ വരുമ്പോഴാണ് ഷൈനിക അത് സ്വന്തമായിട്ട് അങ്ങ് എടുത്തു. ഇനി നിങ്ങൾ തന്നെ സുഡാപ്പി എന്ന് പ്രത്യേകിച്ച് വിളിക്കണ്ട. അദ്ദേഹം പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് സുഡാപ്പി ഫ്രം ഇന്ത്യ ആണ് അദ്ദേഹം ആ പട്ട് എടുത്തു വെച്ചു. സാധാരണ നമ്മൾ ഇത് മലയാള സിനിമയിലൊക്കെ വലിയ പാടാണ്. ഇപ്പൊ മാധുരി ദീക്ഷിതിനെ പോലെ വലിയൊരു നടി അവർ പലസ്തീനെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടത് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു. വന്നു അവർക്ക് ഇനി നടക്കുന്ന സൈബർ അറ്റാക്ക് മൂലം അവർക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു. പക്ഷേ ഇത് പറയാൻ എടുക്കുന്ന ഒരു ആൽജോ ഉണ്ടല്ലോ. മമ്മൂട്ടി ഒരിക്കലും വന്നിട്ട് സുഡാപ്പിയാണെന്നൊന്നും പറയത്തില്ല. കാരണം അദ്ദേഹം അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പ്രിവിലേജ് കിട്ടണമെങ്കിൽ സുഡാപ്പി എന്നൊന്നും പറയണ്ട. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം പ്രത്യേകം പോകുന്ന ആളാ, അല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹം നിസ്കരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പൂർണ്ണമായിട്ട് ഇസ്ലാമിസ്റ്റ് ആശയം പിൻപറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എതിരാളികൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അത് ദുൽഖറും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരൊക്കെ പള്ളി മമ്മൂട്ടി പള്ളി പോകുന്നുണ്ടെന്ന് പലപ്പോഴും പല വീട്ടിലേക്ക് കാണാം. ദുൽഖറൊക്കെ പള്ളി പോകുന്നുണ്ടോ പോലും അറിയത്തില്ല. പിന്നെ അങ്ങനെയാണ് ഇസ്ലാമിക ആശയം പിൻപറ്റുന്നതെന്ന് പഠിച്ചോണ്ട് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ എതിരാളികൾ ഇങ്ങനെ പറയും. ഷൈനികത്തിന്റെ കാര്യം പറഞ്ഞ അദ്ദേഹം എടുത്തു വെച്ചത് വലിയൊരു ഭാരമാണ്. കാരണം അദ്ദേഹത്തെ പോലെ ആൽജോ ഉള്ളവരെ ആക്കി പറയാൻ പറ്റത്തുള്ളൂ, അത് മറ്റാക്കാൻ പറ്റത്തില്ല.
ഞാൻ സുഡാപ്പിയാണ്, ഇനിയിപ്പോ നിങ്ങൾ എന്നെ പ്രത്യേകിച്ച് സുഡാപ്പി ഒന്നും ആക്കണ്ട. ഉടനെ സംഘപരിവാരം, ആ സുഡാപ്പി തീവ്ര ഇസ്ലാമിസ്റ്റ് ആണെന്ന് സ്വയം സമ്മതിച്ച് സൈനികർ ഉണ്ണിപൂന്തന് പച്ച വർഗീയത പറയാമെങ്കിൽ, അതുപോലെ സുരേഷ് ഗോപിക്ക് വർഗീയത പറയാമെങ്കിൽ, എന്തുകൊണ്ട് സംഘപരിവാര വിരുദ്ധ നിലപാട് സൈനികത്തിന് എടുത്തുകൂടാ? അങ്ങനെ സംഘപരിവാര വിരുദ്ധ നിലപാടെടുക്കുന്ന ഞാൻ സുഡാപ്പിയാണെങ്കിൽ എന്നെ നിങ്ങൾ സുഡാപ്പി ആക്കിക്കോളൂ. അതൊരു ആർജവമാണ്. ഈ സുഡാപ്പികൾ എന്ന് പറയുമ്പോൾ പൊതുവെ സമൂഹം കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട്, ധൈര്യത്തോടു കൂടി മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് സുഡാപ്പികൾ, അല്ലാതെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുന്നവരല്ല സുഡാപ്പികൾ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം പല രാജ്യത്തെ പല ഭാഷകളെയൊക്കെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ധീരൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സൈനികൻ കാണിച്ചതൊരു ധീരതയാണ്, അത് സുഡാപ്പിസം തന്നെയാണ്. സംഘപരിവാരത്തിനെതിരെ ആര് രംഗത്തിറങ്ങിയാലും അവരൊക്കെ സുഡാപ്പി ആവുന്ന ഒരു കാലം ഉണ്ടാവും. കാരണം പണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ജന്മത്വത്തിനെതിരെയും ഏകാധിപത്യത്തിനെതിരെയും ആര് സംസാരിച്ചാലും അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകളാക്കുമായിരുന്നു. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റും അന്നത്തെ കമ്മ്യൂണിസ്റ്റും തമ്മിൽ യാതൊരു ബന്ധമില്ലാന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സുഡാപ്പി ആക്കുന്നത്. പണ്ടൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കും. കാരണം പണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരെ നിരന്തരം വേട്ടയാടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ത്രിപുര ഭരിക്കുന്നു, അതുപോലെ ബംഗാൾ ഭരിക്കുന്നു, കേരളം ഭരിക്കുന്നു. എന്തുകൊണ്ട്? രാജ്യത്തിൻ്റെ പ്രധാന പ്രതിപക്ഷം പോലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെ കമ്മ്യൂണിസ്റ്റ് സംവിധാനങ്ങൾ ആവുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പിന്നീട് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പോലും അവർക്ക് കച്ചി പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോഴും പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെ കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും പണ്ട് എത്രത്തോളം വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നൊരു പ്രസ്ഥാനത്തിന് ഇത്രയും കരുത്തനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലെ നാളെ സുഡാപ്പി എന്ന് വിളിക്കുന്ന നിങ്ങളും ഈ രാജ്യം ഭരിക്കേണ്ടവരാണെന്നുള്ള കാര്യം ആരും മറക്കണ്ട. കാരണം സമൂഹം എത്രത്തോളം ആളുകളെ വേട്ടയാടിയിട്ടുണ്ടോ അവര് ഉയർന്നു വരിക തന്നെ ചെയ്യും. ആ വേട്ടയാടലിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഇവരൊക്കെ ഉയർന്നു വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ മുന്നിലുള്ളതാണ്. ഇപ്പൊ മഹാത്മാഗാന്ധിയെ ഗാന്ധി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന്റെ പേരിലാണ് ആളുകൾ അറിയുന്നതെന്ന് നരേന്ദ്രമോദി പറയുന്ന വിവരക്കേട്, ആ വിവരക്കേട് ആ എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. അത്രയ്ക്ക് വിവരമില്ലാത്തൊരു പ്രധാനമന്ത്രി ആയിരുന്നോ, മാറാൻ പോകുന്ന പ്രധാനമന്ത്രിയാണോ നമുക്കുള്ളതെന്ന് പോലും നമ്മളൊരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഈ RSS യാത്ര എടുത്ത് അവര് ഇവിടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് അവരാണെങ്കിൽ ഹിന്ദുത്വം എന്ന ആശയത്തിന് പിന്നാലെ പോകുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് ഒരു സംഭാവനയും നൽകാതെ അവർ ഹിന്ദുത്വ ആശയത്തിന് പിന്നാലെ രാജ്യം മൊത്തം നടക്കുന്നു. ശേഷം അവര് മുഖീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുന്നു. അപ്പോൾ ഒരു ആശയവും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ആളും മുന്നിൽ നിർത്താൻ ഒരു നേതാവും ഉണ്ടെങ്കിൽ നാളെ ഈ രാജ്യം ഭരിക്കുന്ന ഒരു ആശയമായിട്ട് ഒരു പ്രസ്ഥാനമായിട്ട് സുഡാപ്പികൾക്ക് മാറാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊരാശയം വേണം, മുന്നിൽ നിർത്താൻ ഒരു നേതാവ് വേണം, പ്രവർത്തിക്കാൻ അണികൾ വേണം. ഇതുള്ളൊരു പ്രസ്ഥാനം, ഈ ഒരു ആർജവമുള്ള പ്രസ്ഥാനം, ആദ്യം ആശയമാണ് വേണ്ടത്. ആ ആശയം സുഡാപ്പി എന്ന് പറയുന്ന ആശയം നമ്മുടെ സമൂഹത്തിലുണ്ട്, അണികളുമുണ്ട്. ഇനി മുന്നിൽ നിർത്താൻ ഒരു നേതാവ് കൂടി വന്നാൽ നാളെ രാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സുഡാപ്പി എന്ന ആശയം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വൈകി വീണ്ടും കാണാം.